ഞൊട്ട ഞൊട്ട വിടാൻ ഇഷ്ടമില്ലാത്തതായി ആരെങ്കിലുമുണ്ടോ? അതിഷ്ടമില്ലാത്ത ചിലരെങ്കിലും കാണും, അല്ലെങ്കിൽ അതൊരു മോശം സ്വഭാവമായി കരുതുന്നവരുമുണ്ടോ? നമ്മുടെ ശരീരത്തിലെ ചില സന്ധികൾ വളയ്ക്കുകയും തിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞൊട്ട വരുന്നതെന്ന് ആരുടെയെങ്കിലും ആലോചനയിൽ വന്നിട്ടുണ്ടോ? സന്ധികളെ ചേർത്തു പിടിക്കുന്ന ലിഗമെൻറ്റുകൾ ആവശ്യത്തിലധികം വലിയുന്നത് കൊണ്ടും ചിലപ്പോൾ നമ്മുടെ അസ്ഥികൾ തന്നെ കൂട്ടിമുട്ടുന്നത് കൊണ്ടുമൊക്കെ ഞൊട്ട വരാമെന്ന് തുടങ്ങി കുറേയധികം കാരണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ സന്ധികൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കുമിള പൊട്ടുന്നത് പോലെ ശബ്ദം കേൾക്കാനുള്ള കാരണം എന്തായിരിക്കും? ഏറ്റവും സാധാരണമായി പറയാവുന്ന ഒരു ഉത്തരം നമ്മുടെ ജോയിൻ്റുകളിൽ കുമിളകൾ ഉണ്ടെന്നത് തന്നെ. ഏറ്റവും എളുപ്പം ഞൊട്ടവിടാൻ പറ്റുന്നത് കൈകാലുകളിലെ വിരലുകളുടെ സന്ധികൾ ഞെക്കുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. പക്ഷേ കഴുത്തിലെയും നടുവിലെയും കശേരുക്കളിൽ നിന്നും മണിബന്ധത്തിൽ നിന്നും കണങ്കാലുകളിൽ നിന്നും എന്തിന് തോളുകളിലോ അരക്കെട്ടിലോ നിന്നുപോലും ഞൊട്ടകൾ വിടാൻ കഴിവുള്ളവരുണ്ട്. എന്താണ് കാരണമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഈ സന്ധികളെല്ലാം സിനോവിയൽ സന്ധികളാണ്. രണ്ട് എല്ലുകളുടെ ഇടയിലുള്ള സിനോവിയൽ ക്യാവിറ്റി എന്ന ഭാഗം കട്ടിയുള്ള കൊഴുത്ത ഒരുതരം ദ്രാവകം കൊണ്ടാണ് നിറച്ചിട്ടുള്ളത്. അതാണ് സിനോവിയൽ ദ്രാവകം. മുട്ടയുടെ വെള്ള പോലുള്ള സിനോവിയൽ ദ്രാവകം ഹയാലുറോണിക് ആസിഡും ലൂബ്രിസിനും പോലുള്ള നീണ്ട ലൂബ്രിക്കേറ്റിംഗ് കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ദ്രാവകത്തിൻ്റെ പ്രഥമ ഉദ്ദേശം ഒരു കുഷൻ പോലെ പ്രവർത്തിച്ച് രണ്ട് എല്ലുകൾക്കിടയിലെ ഘർഷണം ഒഴിവാക്കി അവയുടെ ചലനം സുഗമമാക്കുക എന്നതാണ്. സിനോവിയൽ ദ്രാവകത്തിലുള്ള മറ്റൊരു സംഭവമാണ് ഫാഗോസൈറ്റിക് കോശങ്ങൾ. എല്ലുകളുടെയോ തരണാസ്ഥികളുടെയോ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ സന്ധികൾക്കിടയിൽ കുടുങ്ങിപ്പോയാൽ അവയെ ഈ ഫാഗോസൈറ്റിക് കോശങ്ങൾ വിഴുങ്ങിക്കളയും. ഈ സിനോവിയൽ ദ്രാവകവും ഞൊട്ടയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള സ്രവങ്ങൾ പോലെ സിനോവിയൽ ദ്രാവകത്തിലും ധാരാളം വാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൈവിരലുകളിലെ ഞൊട്ടവിടാനായി സാധാരണയിലും കൂടുതലായി പിറകിലേക്ക് വലിച്ചു പിടിക്കുമ്പോൾ എല്ലുകൾ തമ്മിലുള്ള അകലം കൂടുന്നു. എന്നാൽ ഈ എല്ലുകൾക്കിടയിലെ സിനോവിയൽ ദ്രാവകം കൂടുന്നില്ല. ഈ അവസ്ഥ സന്ധികൾക്കിടയിൽ ഒരു ന്യൂനമർദ്ദം സൃഷ്ടിക്കുന്നു. ഇത് സിനോവിയൽ ദ്രാവകത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളെ പുറത്തോട്ട് തള്ളുന്നു. ശരിക്കും ഒരു സോഡാക്കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരുന്നത് പോലെയാണത്. സന്ധികൾക്കുള്ളിൽ ഈ രക്ഷപ്പെടുന്ന വാതകം ഞൊട്ടയുടെ ശബ്ദത്തോടെ ഒരു കുമിളയായി പുറത്തോട്ട് ചാടുന്നു. ഈ കുമിളയെ അധികനേരം കുമിളയായി തുടരാൻ ചുറ്റുമുള്ള ദ്രാവകം അനുവദിക്കില്ല. അവയെ ഞെരുക്കി പൊട്ടിച്ച് തിരികെ വാതകമാക്കി സിനോവിയൽ ക്യാവിറ്റിയിൽ നിറയ്ക്കും. പിന്നീടവ പതിയെ ആ ദ്രാവകത്തിലേക്ക് തന്നെ ലയിച്ചു ചേരും. ഇതിനേകദേശം 20 മിനിറ്റ് സമയമെടുക്കും. ഒന്ന് ഞൊട്ടവിട്ട് കഴിഞ്ഞാൽ അടുത്ത ഞൊട്ടവിടാൻ നമ്മൾ കുറച്ച് സമയമെടുക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ചില ശാസ്ത്രജ്ഞർ കരുതുന്നത് ഒരേ സമയം രണ്ട് ഞൊട്ടകൾക്ക് സാധ്യതയുണ്ടെന്നാണ്. ഒന്ന് വാതകം കുമിളയായിട്ട് വരുമ്പോഴും രണ്ട് അത് പൊട്ടുമ്പോഴും. ഞൊട്ടവിടുമ്പോൾ സന്ധികൾ താൽക്കാലികമായി വികസിക്കും. അതുകൊണ്ടാണ് സ്ഥിരമായി ഞൊട്ടവിടുന്ന ശീലമുള്ളവർ ഞൊട്ടവിട്ട് കഴിഞ്ഞാൽ സന്ധികൾ അയഞ്ഞതായും വഴക്കമുള്ളതായും അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഞൊട്ടവിടുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് അറിയാമോ? ആ ശബ്ദത്തോട് അരിശം തോന്നുന്നവർ ചുറ്റുമുണ്ടാവാനുള്ള സാധ്യതയാണത്. ഈ ഞൊട്ടവിടുന്ന ശീലം നിങ്ങൾക്ക് സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡോക്ടർ ഡൊണാൾഡ് ഉംഗറിനോട് അദ്ദേഹത്തിൻ്റെ അമ്മ സ്ഥിരമായി ഇത് പറയുമായിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ തന്നെ ഡോക്ടർ ഉംഗർ തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ ഇടത് കൈയിലെ വിരലുകളിൽ നിന്നും സ്ഥിരമായി ഞൊട്ടവിട്ടു. വലത് കൈയിലെ വിരലുകളെ വെറുതെ വിടുകയും ചെയ്തു. ഒന്നും രണ്ടും വർഷമല്ല അദ്ദേഹം ഇത് തുടർന്നത്. നീണ്ട 50 വർഷക്കാലം എല്ലാ ദിവസവും ഡോക്ടർ ഉംഗർ തൻ്റെ ഇടത് കൈവിരലുകളിൽ നിന്നും ഞൊട്ട വിട്ടുകൊണ്ടേയിരുന്നു. 50 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ഉംഗറുടെ രണ്ട് കൈകൾക്കും സന്ധിവാദം വന്നില്ല. 2004 അദ്ദേഹം ഇതൊരു പഠനമായി എഴുതി. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പഠനത്തിനും സമർപ്പണത്തിനും 2009 ഇഗ് നോബെൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഭ്രാന്തൻ പരീക്ഷണങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും മറ്റും നൽകുന്ന പാരഡി നോബെൽ സമ്മാനമാണ് ഇഗ് നോബെൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും ഞൊട്ടവിടാൻ തോന്നിയാൽ ഡോക്ടർ ഉംഗറെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് വിട്ടോ. താങ്ക് യു.